തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പാർട്ടി വഴിയിൽ. മലിനമായ ജലത്തിലാണ് ബലിതർപ്പണത്തിനെത്തുന്നവർ മുങ്ങിക്കുളിക്കേണ്ടത്. വളരെ വൈകി ടെൻഡർ നൽകിയതാണ് മുന്നൊരുക്കങ്ങൾ വൈകാൻ കാരണമെന്നാണ് ഉയരുന്ന വിമർശനം. ഇവരുമായി പ്രശാന്ത് ശങ്കരമംഗലത്തിൽ ചേരുകയാണ്. പ്രശാന്ത്, വലിയ രീതിയിൽ തന്നെയാണോ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നത്? ബന്ധപ്പെട്ടവർ ഏത് തരത്തിലുള്ള വിശദീകരണം ന്യായീകരണവുമാണ് നൽകുന്നത്? കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശസ്തമായ ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജില്ലയിൽ തന്നെ ബലിതർപ്പണത്തിന് അത് ആയിട്ട് എത്തുന്നത്. നഗരത്തിൽ നിന്ന് തന്നെയുള്ള നിരവധി ആളുകൾ അവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ ഇതുവരെ അധികൃതർക്ക് തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ബലിതർപ്പണം കഴിഞ്ഞ് കഴിഞ്ഞ് പിണ്ഡം ഉച്ചിഷ്ടം ഒഴുക്കുന്നതിനുള്ള നടപ്പാലമടക്കം ഉണ്ടാക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച ദേവസ്വം ബോർഡിന് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിണ്ഡോച്ചിഷ്ടം ഒഴുക്കുന്ന നദിക്കും ശുദ്ധീകരിക്കുവാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ പൂർണ്ണമായും ഒരു ഭക്തർക്ക് സൗകര്യം ഒരുക്കുന്നതിൽ ഈ അധികൃതർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യമായി ഒരുക്കുവാൻ അധികൃതർക്ക് സാധിച്ചിട്ടുമില്ല. ഇന്ന് വൈകുന്നേരത്തോടുകൂടി BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷും സംഭവസ്ഥലം സന്ദർശിച്ചു, അമ്പലം സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും VV രാജേഷ് ഉന്നയിക്കുകയും ചെയ്തു. ഈ ദേവസ്വം ബോർഡിന്റെ കെടുകാര്യസ്ഥതയാണ് ഇതിന് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാനുള്ള കാരണം എന്നും VV രാജേഷ് പറഞ്ഞു. ടെൻഡർ നടപടികളടക്കം കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ കൊടുത്ത് ഈ നിർമ്മാണ പ്രവൃത്തികൾ നടപ്പിലാക്കുന്നതിൽ ദേവസ്വം ബോർഡിന് വീഴ്ച പറ്റി എന്നും VV രാജേഷ് പറയുകയും ചെയ്തു. ഇത്തരത്തിൽ ഗുരുതരമായ ഒരു അനാസ്ഥ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഉണ്ടായതാണ് ഈ ബലിതർപ്പണം വന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ അടുത്ത് വന്നിരിക്കുന്ന വരും മണിക്കൂറുകളിലേക്ക് എത്തി നിൽക്കുന്ന ഈ സമയത്ത് പോലും നിർമ്മാണം പൂർത്തിയാക്കി സൗകര്യം ഒരുക്കാൻ ഉള്ള നിലയിലേക്ക് എത്താത്തത് പോയത്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് കഴിയാതെ പോയത് എന്ന് BJP ജില്ലാ അധ്യക്ഷൻ പറയുകയും ചെയ്തു.